പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡീനിനെയും അസിസ്റ്റന്റ് വാർഡിനെയും തിരിച്ചെടുത്ത നടപടി ഇന്ന് കേരള ഗവർണർ മരവിപ്പിച്ചു. ചാൻസലർ കൂടിയായ ഗവർണറുടെ നടപടി എന്തായാലും അപ്രതീക്ഷിതമായി എന്ന് വേണമെങ്കിൽ പറയാം. വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നോട്ടീസും കൊടുത്തു. സിദ്ധാർത്ഥന്റെ കുടുംബം ഇന്ന് ഗവർണറെ കണ്ട് പരാതി കൊടുത്തിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ നടപടി. എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്നും തത്സമയം ചേരുന്നു. പ്രതീഷ്, യഥാർത്ഥത്തിൽ ഇത് ഒരു പ്രതീക്ഷിച്ച രാജ്ഭവൻ നടപടിയാണോ? എസ് കെ എൻ, ഇന്ന് വൈകി ഉച്ചയോട് കൂടി തന്നെ സിദ്ധാർത്ഥന്റെ കുടുംബം ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ കൂടിയാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട ഈ കോളേജിലെ ഡീനും അസിസ്റ്റന്റ് വാർഡനും നിലവിൽ സസ്പെൻഷനിലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ചേർന്ന ഭരണസമിതി യോഗം, സർവകലാശാല ഭരണസമിതി യോഗമാണ് ഇരുവരെയും തിരിച്ചെടുക്കാൻ തീരുമാനിച്ചത്. ഇതിന് പിന്നാലെ കുടുംബം ഈ നടപടിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. കാരണം വിദ്യാർത്ഥികൾ ചെയ്തതിനേക്കാൾ വലിയ കുറ്റമാണ് അധ്യാപകർ ചെയ്തത്. ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് അല്ലെങ്കിൽ ക്രൂരമായ പീഡനത്തിന് ഈ അധ്യാപകരും കൂട്ടുനിന്നു എന്നതാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ അന്വേഷണം കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസായിരിക്കെ ഇരുവരെയും തിരിച്ചെടുത്ത നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും സർക്കാരിനെതിരെ വലിയ വിമർശനവുമായും ഈ കുടുംബം രംഗത്ത് വന്നിരുന്നു. ഇന്ന് ഗവർണർക്ക് ഇത് പരാതിയായി കുടുംബം നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഈ ഇരുവരെയും, അതായത് സർവകലാശാല ഈ വെറ്റിനറി കോളേജ് ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും തിരിച്ചെടുത്ത നടപടി, ആ തീരുമാനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മരവിപ്പിച്ചത്. ആ ദിവസം ചേർന്ന ഈ ഭരണസമിതി മിനിറ്റ്സ് യോഗവും നിലവിൽ ഈ ഗവർണർ മരവിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സർവകലാശാല വിസിക്കും ഇതിനോടകം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതിൽ ഈ നടപടി മരവിപ്പിക്കാനുള്ള ഒരു കാരണമായി പറയുന്നത് നേരത്തെ പ്രതീക്ഷ. ഇപ്പോൾ ഞാൻ മടങ്ങി വരാം പ്രതീക്ഷയിലേക്ക്. ഇപ്പോൾ എം ജി, സോറി, സിദ്ധാർത്ഥൻ്റെ അമ്മ ഷീബ നമുക്കിപ്പം ടെലഫോണിലായിരിച്ചിരുന്നു. അമ്മ, എന്തായാലും സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ അമ്മയ്ക്ക്. ഇന്നിപ്പോൾ ഗവർണറെ കണ്ടു, ഗവർണർ അപ്പോൾ തന്നെ നടപടിയെടുത്തു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അമ്മയ്ക്ക് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? സാറെ, നമ്മുടെ കേസിന്റെ തുടക്കം മുതലേ ഈ ബഹുമാനപ്പെട്ട ഗവർണർ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. അപ്പൊ ഇത് അറിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ആദ്യം സാറിനെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് പരാതി ഇന്നൊരു 11 മണിയായപ്പോ ഞങ്ങൾ പരാതി കൊടുക്കുകയുണ്ടായി. ഇപ്പൊ അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടിലും ആന്റി റാഗിംഗ് റിപ്പോർട്ടിലും പറഞ്ഞിരിക്കുന്നത് ഡീനും അസിസ്റ്റന്റ് വാർഡനും ഗുരുതര വീഴ്ച ഉണ്ടായിരുന്നു എന്നാണ്. കൂടാതെ ഈ കുട്ടികൾ ചെയ്ത കുറ്റത്തിന് കൂട്ടുനിന്നത് പോയിട്ട് ബാക്കി എല്ലാ തെളിവുകളും അവിടെ നശിപ്പിക്കാൻ വേണ്ടി കൂടെ നിന്നത് വി സിയും ഡീനും അസിസ്റ്റന്റ് വാർഡനുമാണ്. ഗവർണർ എന്താണ് അപ്പോ അമ്മയുടെ ഒക്കെ പറഞ്ഞത്? അമ്മ തനിച്ചാണോ പോയത്? ഇല്ല ഇല്ല, ഞങ്ങൾ മെയിൽ ചെയ്യാണ് ചെയ്തത്. അദ്ദേഹം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, ഇത് ഒരു കാരണവശാലും എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ മാനേജിംഗ് കൗൺസിൽ ചേർന്നിട്ട് തീരുമാനിച്ചതാണ്. അദ്ദേഹത്തിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ജുഡീഷ്യൽ അന്വേഷണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോ CBI അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവര് ഇതിൽ കയറ്റിയാല്, സർവീസിലോട്ട് കയറ്റിയാല് സാക്ഷികളെ തന്നെ സ്വാധീനിക്കാനുള്ള ഒരു കഴിവുകളുണ്ട്. അതൊക്കെ ഞങ്ങൾ പറഞ്ഞ വിഷമങ്ങളാണ് അദ്ദേഹത്തിന്റെ അടുത്ത്. അദ്ദേഹം ഞങ്ങളുടെ കൂടെ അന്ന് മുതൽ ഇന്ന് വരെയും കൂടെ നിൽക്കുന്നുണ്ട്. ഇതിപ്പോ ഇത് അറിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ശരിക്കും പെട്ടെന്നൊരു ഞെട്ടലായിരുന്നു. അടുത്തിനും കുട്ടികൾ ഇനി അകത്ത് കയറുമോ കോളേജിലോട്ട് കയറുമോ എന്നൊക്കെയുള്ള ഒരു ആവലാതിയായിരുന്നു. ഇതിപ്പോ ഈ അതിനുശേഷം ഞങ്ങൾ ഈ നിവേദനം കൊടുത്തത്. ഇപ്പോ ഈ വാർത്ത അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ആ മാനേജിംഗ് കൗൺസിലുള്ള അംഗങ്ങൾ 16 അംഗങ്ങളില് BC MLA സിദ്ദിഖും പിന്നെ ബാക്കി 2-3 പേരും അല്ലാതെ ബാക്കിയുള്ളവരായി ഇതിനു വേണ്ടി സംസാരിച്ചതെന്ന് പറയുന്നു. അതിൽ സച്ചിൻ ദേവ് MLA അതിനു വേണ്ടി ഇവരെ രണ്ടുപേരും തിരികെ എടുത്തേ മതിയാകൂ എന്ന് ആക്രോശിച്ച് പറഞ്ഞു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോ ഒരു മനുഷ്യ പരിഗണന പോലും ഇല്ലാതെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് ഈ നിമിഷം വരെയും. കാരണം അമ്മ പറയുന്നത് ഈ പറയുന്ന കക്ഷികൾക്കൊന്നും ഈ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഒരു വേദന ഇല്ല എന്നാണോ? വേദന ഉണ്ടെങ്കിൽ ആ സാർ കാര്യങ്ങൾ നടന്ന CBI റിപ്പോർട്ട് ഒരു റിപ്പോർട്ട് പോലും വന്നിട്ടില്ല. അവരെ ഗുരുതര വീഴ്ച എന്ന് എല്ലാ ഒരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാ പേർക്കും അറിയാനുള്ള കാര്യങ്ങളായിരുന്നു. അതിനിടയിൽ ഇവരെ സർവീസിലോട്ട് കയറ്റിയാല് നമുക്ക് സർക്കാരിനോട് എന്താണ് വിശ്വാസം? അല്ലെങ്കിൽ നമ്മുടെ കാണുന്ന മറ്റുള്ള കുട്ടികൾക്കുള്ള അച്ഛനമ്മമാർക്ക് മറ്റുള്ള കുട്ടികളെ കോളേജിലോട്ട് വിടുമ്പോ എന്തൊരു ധൈര്യം നമ്മുടെ ആരുടെ കയ്യിലായി? ഈ ഡീന് അസിസ്റ്റന്റ് വാർഡന് വേറൊരു കോളേജിലോട്ട് കയറുന്നത് ഇതേ പോസ്റ്റിലാണ്. അവിടെയും ഉണ്ട് കുഞ്ഞുങ്ങള്, അവിടെയും രാഷ്ട്രീയം ഉണ്ടാക്കാൻ ഡീനെ രാഷ്ട്രീയത്തിന് സപ്പോർട്ട് ചെയ്ത് കോളേജിലെ രാഷ്ട്രീയം സപ്പോർട്ട് ചെയ്തത് ഡീനാണ്. അദ്ദേഹത്തിന്റെ വൈഫ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകയാണ്.
അപ്പൊ ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായി ഇതിലൊരു കളിയും കൂടെ നടന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അമ്മ അങ്ങനെ വിശ്വസിക്കുന്നു അല്ലേ? വിശ്വസിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാല് ആ ഇന്നലെ ഞാൻ നടന്ന മാനേജിംഗ് കൗൺസിലിലെ കമ്മിറ്റിയില് ഈ സച്ചിൻ ദേവ് കാണിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളെല്ലാം അത്രയ്ക്കും വിശ്വാസമാണ്. ആ രാഷ്ട്രീയത്തിൽ ഇത് രാഷ്ട്രീയത്തിൽ കൂടെ പോകുന്ന കാര്യങ്ങളാണെന്നുള്ളത് വിശ്വാസമാണ് ഞങ്ങൾക്കിപ്പോ. ഓക്കെ അമ്മ, അമ്മ എന്തായാലും അമ്മയുടെ ഈ പോരാട്ടം എനിക്ക് മനസ്സിലാക്കുന്നു. ഒരു മകൻ്റെ ദുരൂഹമായ മരണത്തിൽ വേദന ഉൾക്കൊണ്ട് ആ മരണം എങ്ങനെ ഉണ്ടായി എന്ന് നാട്ടുകാരെയും അധികാരികളെയൊക്കെ ബോധ്യപ്പെടുത്താൻ ഒരു അമ്മ പെടുന്ന പാടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇങ്ങനെയൊക്കെ നടപടിയെടുക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിയാതെ ആലോചിച്ച് പോകുന്നത്. ഇപ്പോൾ ഒരു പെറ്റമ്മയുടെ കണ്ണീരിൻ്റെ വില നമുക്ക് മനസ്സിലാക്കാതെ പോവുകയാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകുന്നു. എം ജി പ്രതീഷ് വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. പ്രതീഷ് പറയൂ, ഈ അമ്മ പറഞ്ഞത് കേട്ടല്ലോ. എന്തായാലും ഗവർണർ നടപടിയെടുത്തു, അവരെ തിരിച്ചെടുത്ത നടപടി റദ്ദ് ചെയ്തു. പറയൂ ബാക്കി വിവരങ്ങൾ. തീർച്ചയായും, കാരണം ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഗവർണർ ജുഡീഷ്യൽ കമ്മീഷന് വെച്ച അന്വേഷണം നടത്തിയിരുന്നു. ഇതിൽ തന്നെ ഈ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഡീനിന്റെയും അസിസ്റ്റന്റ് വാർഡന്റെയും ഭാഗത്ത് വീഴ്ച സംഭവിച്ചുവെന്ന ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്നും ശുപാർശ ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇരുവരെയും തിരിച്ചെടുത്തത്. അതുകൂടി പരിഗണിച്ചാണ് നിലവിൽ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ യോഗം ചേർന്ന ഘട്ടത്തിൽ ഒന്ന് രണ്ട് അംഗങ്ങൾ ഇതിൽ വിയോജനക്കുറിപ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ് സർവകലാശാല ഭരണസമിതി ഈ രണ്ടുപേരെയും തിരിച്ചെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഗവർണർ കുടുംബത്തിൻ്റെ പരാതിയിൽ ഇടപെട്ടിരിക്കുന്നു. രണ്ടുപേരെയും തിരിച്ചെടുത്ത നടപടി മരവിപ്പിച്ചിരിക്കുന്നു. അതോടുകൂടി തന്നെ ഈ ഡീനിൻ്റെയും അസിസ്റ്റന്റ് വാർഡന്റെയും നിലവിലെ സസ്പെൻഷൻ അതേപോലെ തുടരുക തന്നെ ചെയ്യും. എസ് കെ. ഓക്കെ, എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.